കൊടൈക്കനാലിന്റെ അവസാന ഗ്രാമമായിട്ടുള്ള ക്ലാവര, ക്ലാവര എന്നാണ് നമ്മുടെ വട്ടവടയിലേക്കൊക്കെ പോകുന്നത്. ആ ക്ലാവരയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലൂരാണ്. പോലൂർ ഭാഗത്തേക്ക് നമ്മൾ ക്ലാവരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാവരയിലെ കാഴ്ചകളും, ക്ലാവരയിൽ നിന്ന് കടവരി കയറുക, കടവരി നിന്ന് കൊട്ടാക്കമ്പൂർ കയറി കഴിഞ്ഞാൽ നമ്മുടെ വട്ടവടയാണ്. വെറും 12 കിലോമീറ്ററിൽ നമുക്ക് ഈ നമുക്ക് നീങ്ങിപ്പോകാവുന്ന സ്ഥലമാണ്. ഈ വഴി എനിക്ക് ഈ ബൈക്കിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ സുഖമായിട്ട് എൻ്റെ വീട്ടിലെത്തായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടുന്ന് വട്ടവട പോകണമെങ്കിൽ ഒരു 250 കിലോമീറ്റർ ഉണ്ട്. ആ 250 കിലോമീറ്റർ വെറും 12 കിലോമീറ്ററിൽ പോകണ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു റൂട്ടാണ് ഈ ക്ലാവര കടവരി വട്ടവട എന്ന് പറയുന്നത്. അതിന് ഫാം റൂട്ടെന്നൊക്കെ പറയും. എസ്കേപ്പ് റൂട്ടിന് പാരലായിട്ട് കിടക്കുന്ന ഒരു റൂട്ടാണ് ഫാം റൂട്ട്. അപ്പം ഇന്നത്തെ യാത്ര നമ്മൾ അങ്ങോട്ടേക്കാണ്. അവിടുത്തെ റോഡിൻ്റെ അവസ്ഥകളും അന്നത്തെ അവിടുത്തെ നടപ്പാതകളുടെയും കാഴ്ചകളും അവിടുത്തെ ആൾക്കാരെയും നമുക്ക് അവിടുത്തെ ഫുഡും ഒക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ക്ലാവരയിലേക്കുള്ള വഴിയാണ് കേട്ടോ. അതിമനോഹരമായ റൂട്ടാണ്. സീനിക് റൂട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. പക്ഷേ ഇവിടേക്കൊന്നും അധികം ടൂറിസ്റ്റുകളെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മന്നവന്നൂർ സൈഡിലേക്ക് ടൂറിസ്റ്റുകളൊക്കെ പൊതുവെ കുറവാണ്. നമ്മുടെ വട്ടവട പോലൊന്നും ബൂമായിട്ടില്ല. എന്നാലും മന്നവന്നൂരൊക്കെ കുറച്ച് ആളുകൾ വരുമെങ്കിലും മന്നവന്നൂര് വെച്ച് തിരിച്ചു പോകാറാണ് പതിവ്. ഈ വഴിയിലേക്കൊന്നും ആരും വരാറില്ല. ഒരു ഗ്രാമം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചിന്തിച്ച് വച്ചേക്കുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളോ ഒന്നും ആർക്കും അറിയില്ല. ഇവിടെ നമുക്ക് കുളിക്കാനായിട്ട് ഒരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ നമുക്ക് ഈ പാലത്തിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ അരുവിയിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോലൂർ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോയി. ആ വാട്ടർഫോൾസിലേക്ക് കണക്ട് ചെയ്യുന്ന വെള്ളമാണ് ക്ലാവര വഴിയാണ് ഈ വെള്ളം പോലൂരിലേക്ക് പോകുന്നത്. പോലൂർ വാട്ടർഫോൾസിൽ കുളിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഈ വെള്ളം തന്നെ ആയിരിക്കും അവിടെ എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുളിക്കാം. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പം ക്ലാവരയെന്നാണ് പോലൂരിലേക്ക് വാട്ടർഫോൾസ് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഭയങ്കര കോടയായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ക്ലാവരയിലേക്കുള്ള വഴി, നമ്മുടെ മന്നവന്നൂരിൽ നിന്ന് ക്ലാവരയിലേക്കുള്ള വഴി ഭയങ്കര അതിമനോഹരമായ വഴിയാണ് കേട്ടോ. ടെറസ് ഫാമിങ്ങും പല പല കൾട്ടിവേഷനും പല പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു വഴിയാണ് ക്ലാവര എന്നുള്ളത്. ക്ലാവര എന്നുള്ളൊരു എക്സ്പീരിയൻസും, പിന്നെ ക്ലാവരയിൽ ഒരു നല്ല ഇഡ്ലിക്കടയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് പോയി അവിടുന്ന് ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. നമ്മുടെ പുറകിൽ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ക്ലാവര. ക്ലാവരയിൽ നിന്ന് ഇതുവഴി നേരെ ഈ ഓഫ് റോഡൊക്കെ കയറി പോകുന്ന വഴി കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഓടിക്കാൻ കുറച്ച് ധൈര്യവും പിന്നെ കുറച്ച് സ്കില്ലും ഒക്കെ വേണം ഈ വഴി കയറിപ്പോകാൻ വേണ്ടി. വഴിയുടെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവഴി നമ്മൾ കയറി കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് അല്ല, ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസാണ്. അത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെയാണ്. അവിടെയൊന്നും പൊതുവേ ഞാൻ ഇതുവരെ ആൾക്കാരൊന്നും അവിടെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് റൂട്ടാണെന്നാണ് പറയുന്നത്. കുറേ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ ഉള്ളൊരു യാത്രയാണ് അത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടവരി എന്ന് പറഞ്ഞൊരു ബോർഡർ എത്തും. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് കേരള ബോർഡർ എത്താൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിക്കണം, 3 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ കേരളത്തിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടിയൊക്കെ ഇങ്ങനെ പൊങ്ങിയിരുന്ന് പറക്കുന്ന സീനൊക്കെയാണ് കാണുന്നത്. എന്താണേലും നമുക്ക് കുറച്ചൊന്ന് നടന്നു നോക്കാം എന്താ അവസ്ഥയെന്ന് നോക്കാം. നമ്മൾ ഫോറസ്റ്റ് പ്രോപ്പർട്ടിയിലോട്ടൊന്നും കയറുന്നില്ല, എന്നാലും ചെറുതായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ മുഴുവൻ നമ്മുടെ ടെറസ് ഫാമിംഗ് വഴികളാണ് കേട്ടോ. ഇത് മുഴുവൻ ടെറസ് ഫാമിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്. ആ സൈഡിൽ കോടയൊക്കെ കാണാം നമുക്ക്. ഈ കാളെന്തിനാണോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പോയി കേരളത്തിലേക്കുള്ള വഴി എന്നൊന്നും പറയാൻ പറ്റില്ല. കല്ലൊക്കെ നിറഞ്ഞൊരു പാതയാണിത്. ഒരു ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ ഒരു 4x4 ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ വട്ടവടയിലേക്ക് കണക്ട് ചെയ്യുന്നൊരു വഴിയാണ് കേട്ടോ ഇത്. എനിക്കറിയില്ല വട്ടവടയിലുള്ള ഒരാൾ ഒരു കൊടൈക്കനാലെത്താൻ എത്ര കറങ്ങിയാണ് വരേണ്ടതെന്ന്, അല്ലെങ്കിൽ മന്നവന്നൂരെത്താൻ 10-250 കിലോമീറ്റർ കറങ്ങിയാണ് ഈ വഴിയൊക്കെ വരേണ്ടത്. ഞാൻ താഴെ കുറച്ച് അണ്ണന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ വട്ടവട എന്നാൽ 1 മണിക്കൂർ മതി അവർക്ക് നടക്കാൻ. അവരുടെ പേസും കാര്യങ്ങളും നമുക്കുണ്ടാവില്ല. എന്നാലും നമുക്കൊരു 3 മണിക്കൂർ കൊണ്ടൊക്കെ വട്ടവടയിൽ നടന്നെത്താൻ കഴിയുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഏരിയയിൽ നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കും. കുറിഞ്ഞി ഹിൽ ക്യാമ്പ് എന്നാണ് കുറച്ച് മേളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത്. കുറിഞ്ഞി മല എന്നാണ് പറയുന്നത്. ഇപ്പം പുറത്തുനിന്ന് കുറിഞ്ഞിയുടെ മറ്റേ
എന്താണ് മറ്റേ സീഡില്ലേ, ആ സീഡ് കൊണ്ട് കുറിഞ്ഞിമല സാഞ്ചുറി ആക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പൊക്കൂട്ടോ. ആ പോയവർ നമ്മളെ കളിയാക്കിക്കൊണ്ടാണ് പോയത്. നിങ്ങളിനി എത്താൻ അഞ്ചാറ് ദിവസം എടുക്കുമായിരിക്കും, ഞങ്ങളിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അവർ നേരെ കൊട്ടാക്കമ്പൂരിലേക്കാണ് പോയത്. കൂട്ടത്തിൽ കുറച്ച് വയസ്സായിട്ടുള്ള സ്ത്രീകളും ഒക്കെ ഉണ്ട്. അവർക്ക് കുഴപ്പമില്ല, അവർ ശീലമായതാണ്. എന്നാലും ബുദ്ധിമുട്ടല്ലേ, ഇങ്ങനെ ഇത്രയും നടന്ന് നല്ല വഴി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകായിരുന്നല്ലോ. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്ന കാര്യം കേട്ടോ. വഴിയുടെ അവസ്ഥ പര ശോകമാണ്. ഞാൻ വന്നതിനേക്കാളും മോശമായിട്ടുണ്ട് വഴി. ഞാൻ വന്നപ്പോൾ ഇത്ര ടഫും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഇതൊരു ടൈഗർ റിസർവ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇവിടെ പുലിയും കാര്യങ്ങളെയൊന്നും ഇവിടുത്തെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ കാടായിട്ട് ഇവിടെ ഒരു പാമ്പ് പോലും ഇല്ല. കാരണം പാമ്പിനൊന്നും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, അതേപോലത്തെ തണുപ്പാണ്. അതുകൊണ്ട് പാമ്പ് ഈ ഏരിയയിലില്ല. പിന്നെ ആകെ കൂടെ ഉള്ളത് കാട്ടുപോത്താണ്. അത് കൊടൈക്കനാലിൻ്റെ എല്ലാ സൈഡിലും ഉള്ളൊരു സാധനമാണ് കേട്ടോ. നടക്കാൻ ഭയങ്കര സ്റ്റാമിന വേണം കേട്ടോ. അതേസമയം എക്സ്പൾസ് ഓടിച്ച് വരുമ്പോൾ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഞാൻ നിർത്തിയിട്ടേ ഇല്ല. ഇത് നടന്ന് നടന്ന് സീനായിപ്പോയി. എന്നാലും എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നറിയോ, ഇതെന്തുകൊണ്ട് റോഡാവുന്നില്ല? എത്ര കാലമായി ഇതിങ്ങനെ കിടക്കുന്നു, ഇത്രയൊരു ഈസി വഴി ഉണ്ടായിട്ട് എന്തുകൊണ്ട് റോഡാവുന്നില്ല? ഇതിൻ്റെ ഇടയിൽ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്കും അവർ നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലേ, അവർക്കും റോഡ് വേണം, അവർക്കും റോഡ് വന്നു കഴിഞ്ഞാൽ ബിസിനസ് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും. എന്തുകൊണ്ട് ഇവരോട് മാത്രം ഇങ്ങനെ ഡിസ്ക്രിമിനാലിറ്റി നമ്മുടെ ഗവൺമെൻറ് കാണിക്കുന്നു? പലരും പറയുന്നു ഇത് കാട് വെട്ടി റോഡുണ്ടാക്കിയാൽ അത് കാടിനെ ബാധിക്കുമെന്ന്. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം, നമ്മൾ നിൽക്കുന്ന വീടും നമ്മൾ നിൽക്കുന്ന സ്ഥലവും ഒക്കെ കാട് വെട്ടി ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പം നമുക്ക് കിട്ടിയ സൗകര്യം എന്താ അവർക്ക് കിട്ടിക്കൂടാ? അത്രേ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ അങ്ങനെ പറയുന്നവരോട് എനിക്ക് അങ്ങനത്തെ രീതിയിൽ മറുപടി തരാനേ തോന്നുള്ളൂ. എന്ത് പോസ്റ്റ് ഇട്ടാലും ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. കാട് വെട്ടി വീടുണ്ടാക്കിയ ഈ അവസ്ഥയൊക്കെ ഉണ്ടാവുന്നു. ഈ മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഈ ലോകത്ത് താമസിക്കാനുള്ള സൗകര്യം വേണം. നമ്മൾ ഒരു നല്ലൊരു സ്പേസിലിരുന്ന് നമുക്ക് വെറുതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ചുമ്മാ ആൾക്കാരുടെ അടിയിൽ കമൻറ്റ് ഇടാൻ എളുപ്പമാണ്. പക്ഷേ എന്ത് ബുദ്ധിമുട്ടാണെന്ന് നോക്കണം. ഇപ്പം തന്നെ കഴുതയിലും ഇതിലുമൊക്കെയാണ് ആൾക്കാർ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് അത്രയും ബുദ്ധിമുട്ടല്ലേ? എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. റോഡ് സത്യത്തിൽ ഇവിടെ വരണം. ഇവിടുത്തെ ആൾക്കാർ അതിനുവേണ്ടി കുറേ കാലമായിട്ട് പോരാടുന്നുണ്ട്. 10-15 കൊല്ലമായിട്ട് ഇവിടുത്തെ ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നിട്ടും റോഡ് വന്നിട്ടില്ല. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറാണ്. അതിൻ്റെ ഇടയിൽ റോഡ് വന്നു കഴിഞ്ഞാൽ ബിസിനസ് അവിടോട്ട് പോകും ഇവിടോട്ട് പോകും. അതിലൊക്കെ എന്തർത്ഥമാണുള്ളത്? കേരളവും തമിഴ്നാടും ഒക്കെ ഇന്ത്യയുടെ ഭാഗമല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ബിസിനസ് വരും വരാണ്ടിരിക്കും, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ റോഡ് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ശരിക്കും എസ്കേപ്പ് റൂട്ടാണോ? ശരിക്കും പറഞ്ഞാൽ ഇത് എസ്കേപ്പ് റൂട്ടൊന്നും അല്ല, ഇത് എസ്കേപ്പ് റൂട്ടിന് പാരലായിട്ടുള്ളൊരു റൂട്ടാണ്. എസ്കേപ്പ് റൂട്ട് ബാക്കിൻ 1994-1992 കണ്ട് കംപ്ലീറ്റായിട്ട് ക്ലോസ് ചെയ്തു, കിടങ്ങൊക്കെ ഇട്ട് ആ വണ്ടിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കിയിട്ടുണ്ട്. അപ്പം ദിസ് ഇസ് ആക്ച്വലി എ ഫാം റൂട്ടെന്നാണ് ഇതിൻ്റെ പേര്. വെജിറ്റബിൾ കൾട്ടിവേഷൻ വട്ടവടയിലും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ടും അതിൻ്റെ ഇടയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വെജിറ്റേഷൻ, നമുക്ക് കിട്ടുന്ന പച്ചക്കറിയൊക്കെ ചിലപ്പം കടവരി വട്ടവട ഭാഗത്തു നിന്ന് കിട്ടുന്ന പച്ചക്കറികളായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അതിനുവേണ്ടി നമ്മൾ വെജിറ്റബിൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റൂട്ടാണ് ഇത്. അതുകൊണ്ടാണ് അതിനെ ഫാം റൂട്ടെന്ന് പറഞ്ഞത്. പിന്നെ പല ആൾക്കാരും പുച്ചിക്കലാണ്, ഞങ്ങൾ എസ്കേപ്പ് റൂട്ട് പോയതാണ്, ഇത് ഫാം റൂട്ടൊന്നും വലിയ കാര്യമല്ലാന്ന്, ഫാം റൂട്ടൊന്നും ശരിക്കും എസ്കേപ്പ് റൂട്ട് അല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഇപ്പം എസ്കേപ്പ് റൂട്ടിനെ പുകഴ്ത്തി പറയുന്ന ആൾക്കാരുണ്ടല്ലോ. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതും കംപ്ലീറ്റായിട്ട് കൂട്ടിക്കഴിയുമ്പം ഇതും ഭയങ്കര റൂട്ടാണെന്ന് പറയും. കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് സത്യത്തിൽ. അതിൽ എന്താണ് ഈ റൂട്ടൊക്കെ തുറക്കാത്തത്, തുറന്നുകൂടി ഇവർക്ക് എന്ത് പണിയാണ് ഇവർ കാണിക്കുന്നത്? എന്തോരം നടക്കണം അല്ലെങ്കിൽ എന്തോരം കറങ്ങി പോകണം, പെട്രോളിൻ്റെയൊക്കെ വരെ ഇങ്ങനെ കൂടുന്ന റൂട്ടൊക്കെ തുറക്കണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൊടൈക്കനാൽ വന്നത് തേനി വഴി ഒരു ഈസി റൂട്ട്, 50 കിലോമീറ്റർ റൂട്ടായിട്ട് വന്നത്. അതെന്താ കാട് വെട്ടി തെളിച്ചുണ്ടാക്കിയ റോഡൊന്നും അല്ലേ? എന്താ ഇവിടെ മാത്രമേ ഉള്ളൂ കാട്? അത് അവിടെ കാടില്ലേ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം കേട്ടോ. ഇവിടെ ആക്കൂടെ ഉള്ളൊരു മൃഗം എന്ന് പറയുന്നത് ഇതാണ്, കാട്ടുപോത്താണ്. അതിന് അവിടെ ഇവിടെയൊക്കെ പോകാനുള്ള കഴിവും ഇതൊക്കെ അതിനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
റൂട്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഓപ്പൺ ആക്കി കൊടുക്കുന്ന റൂട്ടൊന്നല്ലേ, ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഒരു റൂട്ട് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും പാസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നൊരു റൂട്ട് വേണം. അങ്ങനെ അങ്ങനെയൊക്കെ നോക്കാം, അല്ലാണ്ട് ഇത് ഇങ്ങനെ ഇട്ടിട്ട് എന്ത് കാര്യമാണ് കിട്ടുന്നത്.